കട്ടപ്പന നഗരസഭ സ്റ്റേഡിയത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ കാട് കയറി മൂടി. ട്രാൻസ്ഫോമറിന് ചുറ്റുമുള്ള വേലി കാണാൻ കഴിയാത്ത വിധമാണ് കാട് വളർന്നു നിൽക്കുന്നത്. കായിക പരിശീലനത്തിനുമായി മറ്റും ഇവിടെ എത്തുന്നവർക്ക് ഇത് അപകട ഭീഷണിയായി മാറുകയാണെന്നാണ് ആരോപണമായിരുന്നത്. കട്ടപ്പന നഗരസഭാ സ്റ്റേഡിയത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ കാട് കയറി മൂടിയിരിക്കുകയാണ്. നിലവിൽ ട്രാൻസ്ഫോമറിന് ചുറ്റുമുള്ള വേലി കാണാൻ കഴിയാത്ത വിധം കാട് വളർന്ന് പച്ചപ്പായി മാറി. അവിടെ നിന്നാണ് ട്രാൻസ്ഫോമറിലേക്കും കാട് കയറിയിരിക്കുന്നത്. കൂടാതെ സമീപത്തെ വൈദ്യുതി പോസ്റ്റിലേക്കുള്ള സ്റ്റേ കമ്പിയിലൂടെയും കാട് പടർന്നു കയറി വൈദ്യുതി ലൈനിലെത്തിയിരിക്കുകയാണ്. സ്റ്റേഡിയത്തിലെ സ്റ്റേജിന് സമീപത്തായാണ് ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിരിക്കുന്നത്. സ്റ്റേഡിയത്തിൽ കായിക പരിശീലനത്തിനും മറ്റുമായി എത്തുന്നവർക്ക് ഇത് അപകട ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ബോളും മറ്റും ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ ആളുകൾ ഇവിടേക്ക് എത്താറുണ്ട്. വൈദ്യുതി ലൈനിൽ ഉൾപ്പെടെ കാട് കയറിക്കിടക്കുന്നതിനാൽ വൈദ്യുതി പ്രവഹിച്ച് ഷോക്കേൽക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പരാതി. പറയാനുണ്ട്, കാരണം മുനിസിപ്പാലിറ്റി ഒരു മുൻകൈയെടുത്ത് ഇത് ഇതിൻ്റെ പരിസരമെല്ലാം വൃത്തിയാക്കേണ്ടതായിരുന്നു. എന്താണേലും അത് ചെയ്തിട്ടില്ല. KC ബോർഡ് ഇത് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോമർ കൂടി ഉണ്ടോയെന്ന് പോലും KC ബോർഡിന് അറിയാവോ എന്ന് പോലും അറിയത്തില്ല. ഇപ്പം ഏതായാലും ഇതുപോലെ കാടും ഷെയ്ഡും ഒക്കെ വിട്ടുന്നതിൻ്റെ പേരിൽ കട്ടപ്പന പൊതുവേ കറണ്ട് മിക്ക ദിവസങ്ങളിലും ഇല്ല ഈ സമയങ്ങളിൽ. ഇപ്പം ഇതുകൂടി അവരെ ശ്രദ്ധയപ്പെടുത്തിയാൽ ചിലപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരു ദിവസം കറണ്ട് ഇല്ലാതെ വരാനും സാധ്യതയുണ്ട്. എന്താണേലും ഇത് അവരുടെ അധികാരികളെ ശ്രദ്ധയപ്പെടും എന്ന് നമുക്ക് ആശിക്കാം. അടിയന്തരമായി ട്രാൻസ്ഫോമറിലും വൈദ്യുതി ലൈനിലുമെല്ലാമായി കയറിക്കിടക്കുന്ന കാട് വെട്ടി നീക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.